Hello friends, Jigs PSC Academy Day, Pudhi video leke, Ellavarkum Swagadam. Pinna Ningaroda share a chain of the economics, Adava Sambathika Shastram, Langal Dhanatattva Shastram, Nulpadika Nerata, Namala, cover a chain, SCERT, NCERT chapters in the listana, Ningalometa, share a chain of the Panchi Mudela Patanglas Variola than at the economics of Pantondagil, other Nurbandama item, SCERT, Texanamla. പഠിച്ചിരിക്കണം നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ചാപ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് എങ്കിലും ഒന്ന് വായിക്കാനെങ്കിലും ശ്രമിക്കുക അതും കൂടെ നോട്ട് ചെയ്ത് പോകുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഓരോ ടോപ്പിക്കും ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ എസ് സി ആർ ടി എൻ സി ആർ ടിയിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് വായിക്കണം അതുപോലെ തന്നെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ എസ് സി ആർ ടി എൻ സി ആർ ടിസ് ചാപ്റ്റേഴ്സ് നോക്കണം അങ്ങനെ പഠിക്കുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ് പി എസ് സിയുടെ ഇപ്പോഴത്തെ പാറ്റേണും ക്വസ്റ്റ്യൻ്റെ രീതിയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അത് അറിയാവുന്നതായിരിക്കും അപ്പോൾ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നമുക്ക് പരിചയപ്പെടാം ഓക്കെ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റർ ലിസ്റ്റ് ക്ലാസ് എയ്റ്റ് അപ്പോൾ ക്ലാസ് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കേണ്ടത് ചാപ്റ്റർ ഇലവൺ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ചാപ്റ്റർ ഏഴ് പറഞ്ഞിരിക്കുന്ന സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഈ രണ്ട് ചാപ്റ്ററുമാണ് ക്ലാസ് എയ്റ്റിലേത് പഠിക്കേണ്ടത് ഇനി ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൂന്നാമത്തെ ചാപ്റ്ററായ ദേശീയ വരുമാനം ആറാമത്തെ ചാപ്റ്ററായ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വരുമാനവും പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഒൻപതാമത്തെ ചാപ്റ്ററായ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും പഠിച്ചിരിക്കണം ഇനിയും പത്താം ക്ലാസ്സിലേത് പഠിക്കുവാണെങ്കിൽ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം ചാപ്റ്റർ മൂന്ന് മാനവ വിഭവശേഷി ഇന്ത്യയിൽ ചാപ്റ്റർ അഞ്ച് പൊതുചില്ലവും പൊതുവരുമാനവും ചാപ്റ്റർ ഒൻപത് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും അപ്പോൾ നമ്മൾ എട്ട് ഒമ്പത് പത്താം ക്ലാസ്സിലെ എക്കണോമിക്സിൻ്റെ റിലേറ്റഡ് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി ഒന്നുകിൽ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറിലോട്ട് ഇതുവരെ രീതിയിലൊക്കെ ഒന്ന് എഴുതി വെക്കുക ശ്രമിക്കുക എന്നിട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ ടിക്കൊക്കെ ഇട്ട് പോകാൻ നോക്കുക അപ്പോൾ ഇത് ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് അത് നിങ്ങളുമായിട്ടങ്ങ് ഷെയർ ചെയ്യണം ഇനി നമുക്ക് പതിനൊന്നാമത്തെ സോറി ക്ലാസ് ഇലവനിലെ ചാപ്റ്റേഴ്സിലേക്കൊന്ന് നോക്കാം ചാപ്റ്റർ ഒന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ്ഘടന ചാപ്റ്റർ ടു ഇന്ത്യൻ സമ്പദ്ഘടന 1950 to 1990 ചാപ്റ്റർ മൂന്ന് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഒരു വിലയിരുത്തൽ ചാപ്റ്റർ നാല് ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട് ചാപ്റ്റർ ആറുണ്ട് ഗ്രാമവികസനം ചാപ്റ്റർ ഏഴ് തൊഴിൽ വളർച്ചയും അനൗപചാരിക വൽക്കരണവും മറ്റു പ്രശ്നങ്ങളും ചാപ്റ്റർ ഒൻപത് ഇന്ത്യയുടെ വികസന അനുഭവങ്ങൾ അയൽ രാജ്യങ്ങളുമായിട്ട് ഒരു താരതമ്യം ഇനി പന്ത്രണ്ടാം ക്ലാസ്സിൽ നോക്കേണ്ട ചാപ്റ്റർ ഒന്ന് ഒരു ആമുഖം എന്ന് പറഞ്ഞിട്ടുണ്ട് ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനം കണക്കാക്കലുണ്ട് മൂന്നാമത്തെ ചാപ്റ്റർ പണവും ബാങ്കിങ് സംവിധാനവും ചാപ്റ്റർ നാല് വരുമാനത്തിൻ്റെയും തൊഴിലിൻ്റെയും നിർണയം അഞ്ചാമത്തെ ചാപ്റ്റർ ഗവൺമെൻറ് ബഡ്ജറ്റും സമ്പദ്ഘടനയും ചാപ്റ്റർ ആറ് സ്ഥൂല ധനശാസ്ത്രവും തുറന്ന സമ്പദ്ഘടനയും ഇങ്ങനെ ചാപ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റുകളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനകത്ത് എട്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലേക്കുള്ള ചാപ്റ്റർ നമ്മൾ എസ് സി ആർ ടി ചാപ്റ്ററുകളൊക്കെ നമ്മുടെ ചാനലിൽ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ പതിനൊന്ന് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ഞാൻ നോക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ നോക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇതുപോയ രീതിയിൽ ഇടുന്നതായിരിക്കും മിക്കവാറും അത് കുറേ എക്കണോമിക്സിൻ്റെ പോർഷനിലെ ചാപ്റ്റേഴ്സുകൾ എസ് സി ആർ ടി എൻ സി ആർ ടി സമഗ്ര പിന്നെ വേറെ കിട്ടുന്ന സോഴ്സിൽ നിന്നുമൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ മിക്കവാറും എഴുതി ഇടാനായിരിക്കും ചാൻസ് അപ്പോൾ അത് ആവശ്യമുള്ളവരത് ഇടുന്ന സമയത്ത് അതും ഇങ്ങനെ നോക്കുക അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ പോർഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസും കൂടെ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമെന്നുണ്ടോ നോക്കുമ്പോൾ നമുക്കത് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഞാൻ ബാക്കി ചാപ്റ്ററിലേക്ക് ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഇട്ടേക്കാം അപ്പോൾ നിങ്ങളും ഇതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രധാനമായിട്ടും സിലബസ് ഒക്കെ എഴുതുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ ഓരോ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റുകൾ ഇതേ രീതിയിലൊക്കെ എഴുതി വെച്ചിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും വായിക്കുവാനോ ഒക്കെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ